കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ കുറ്റിയടി വാഴക്കാട് പഞ്ചായത്തിലെ ചെറുവായൂരിൽ സ്ഥല ഉടമകളുടെയും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. പ്രതിഷേധത്തെ തുടർന്ന് ഗ്രീൻഫീൽഡ് ഹൈവേ കുറ്റിയടി താൽക്കാലികമായി നിർത്തിവെച്ച് ഉദ്യോഗസ്ഥർ മടങ്ങി. നേരത്തെ ജില്ലാ കളക്ടറുമായി ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈകുന്നേരം എം എൽ എയുടെ സാന്നിധ്യത്തിൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ഗ്രീൻഫീൽഡ് ഹൈവേ കടന്നു പോകുന്ന പഞ്ചായത്തിലെ പ്രസിഡന്റുമാർ, വാർഡ് മെമ്പർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഡെപ്യൂട്ടി തഹസിൽദാർമാരുമായി സാന്നിധ്യത്തിൽ കൊണ്ടോട്ടിയിൽ വെച്ച് ചർച്ച നടത്തും എന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന തീരുമാനം. എന്നാൽ ചർച്ച നടത്തുന്നതിന് മുമ്പേ ഗ്രീൻഫീൽഡ് ഹൈവേക്ക് വേണ്ടി കുറ്റിയടി നടപടികളുമായി മുന്നോട്ട് പോയതാണ് പ്രതിഷേധം ഉയരാൻ കാരണം. പരിസരവാസികളുടെയും ജനപ്രതിനിധികളുടെയും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് നടത്തിയ പ്രതിഷേധത്തെ തുടർന്ന് എം എൽ എ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രീൻഫീൽഡ് ഹൈവേക്ക് വേണ്ടി കുറ്റിയടി താൽക്കാലികമായി നിർത്തിവെച്ചു. ചർച്ചയ്ക്ക് ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ. അളവും വേണ്ട, കുറ്റിയും വേണ്ട. അളവും വേണ്ട, കുറ്റിയും വേണ്ട. ഒന്നിച്ചൊന്നായി നേരിടും ഞങ്ങൾ. ആക്ഷൻ കമ്മിറ്റി ജിന്ദാബാദ്. രക്തം ചൊരിയും നോക്കിക്കോ, രക്തം ചൊരിയും നോക്കിക്കോ, രക്തം ചൊരിയും നോക്കിക്കോ, രക്തം ചൊരിയും നോക്കിക്കോ. മുഷ്ടി ചുരുട്ടി വിളിക്കും ഞങ്ങൾ, മുഷ്ടി ചുരുട്ടി വിളിക്കും ഞങ്ങൾ, മുഷ്ടി ചുരുട്ടി വിളിക്കും ഞങ്ങൾ. ആക്ഷൻ കമ്മിറ്റി ജിന്ദാബാദ്, ആക്ഷൻ കമ്മിറ്റി ജിന്ദാബാദ്, ആക്ഷൻ കമ്മിറ്റി ജിന്ദാബാദ്, ആക്ഷൻ കമ്മിറ്റി ജിന്ദാബാദ്. സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കാതെ, സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കാതെ, സ്പെഷ്യൽ പാക്കേജ് അനുവദനം പകരം ഭൂമി ലഭിക്കാതെ, തെണ്ടി തിരിയും ഞങ്ങൾക്കായി. അത് നിങ്ങള് ഗവൺമെന്റിനെ അറിയിക്കേ. ഞാന് നിങ്ങളെ ഈ ഇതനുസരിച്ചിട്ട് ഭൂമി ഏറ്റെടുക്കാനും തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനും അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനാണ്. നിങ്ങളുടെ അധികാരപരിധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് പറയേണ്ടത് ഞങ്ങളല്ലല്ലോ, നിങ്ങളല്ലേ നാട്ടുകാർ. പറയേണ്ട ആളുകളാണ് ഒരു സാധനം മാത്രമേ. ബന്ധപ്പെട്ട മേലധികാരികളോട് ഈ കാര്യം പറയേണ്ട ആളുകളാണ്. ഇവിടെ എങ്ങനെ ഇങ്ങനെ പ്രയാസങ്ങളുണ്ട്, നാട്ടുകാർ പ്രക്ഷോഭം, അത് പറയാൻ എനിക്ക് പറ്റൂല എന്ന ഒരു സമീപനമാണ് എങ്കിൽ ഞങ്ങൾക്ക് അതിൽ വളരെ പ്രയാസമുണ്ട്. ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങൾ അത്തരം ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പാകത്തിലുള്ള ഒരു പ്രക്ഷോഭം ഇവിടെ ഈ പരിസരവാസികളുടെ ഭാഗത്തുനിന്നുണ്ട്. ഞങ്ങളെ പ്രക്ഷോഭത്തെ മറികടന്ന് പോകാൻ നിങ്ങൾക്ക് പറ്റൂല, അതാ പറയുന്നത്. പലതും വരാറുണ്ട്, പലതും വരുന്ന സമയത്ത് ഇന്നോടൊരു കാര്യം ഒരാൾ ഏൽപ്പിക്കുകയാണ്, ആ കാര്യം ചെയ്യണമെന്ന്. ഞാൻ പോയ സമയത്ത് അത് ചെയ്യാൻ പറ്റൂലെങ്കിൽ ഉടനെ ഏൽപ്പിച്ചോടെ ഞാൻ പറയും എനിക്ക് നടക്കൂല, അവിടെ പ്രയാസമുണ്ട്, ആ പ്രയാസം മാറ്റി തരണമെന്ന്. ആ ഒരു മറുപടി സാറ് കൊടുക്കുക എന്നുള്ളത് മാനവികത മനുഷ്യത്വം അല്ലേ? ഇവരെല്ലാ
എല്ലാവരും പറഞ്ഞതുപോലെ സാറ് ഒരു മനുഷ്യത്വപരമായ സമീപനം എടുക്കുന്ന ഒരാളാണെന്നാണ് നമ്മുടെ വിശ്വാസം. സ്വാഭാവികമായും ഇന്ന് ഇവിടെ ഈ പരിസരവാസികളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പ്രതിഷേധം കണക്കിലെടുത്ത് തൽക്കാലം ഇന്നത്തെ കാര്യങ്ങൾ മാറ്റിവെക്കാം. ഇത് ഒരു മർക്കടം മുട്ടിക്കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി അതൊന്നുമില്ല, അതൊരു മര്യാദയാണ്. ആ ഒരു മര്യാദ പാലിക്കാൻ നിങ്ങൾ തയ്യാറാണ്. എന്നാ പിന്നെ ഞങ്ങൾക്ക് ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഞങ്ങൾ ഇതുവരെ നിങ്ങളോട് വളരെ മര്യാദയോട് മാന്യതയോട് കൂടിയാണ് പറഞ്ഞത്. ആസ് ആൻ ഓഫീസർ എല്ലാ റെസ്പെക്ടും ഞങ്ങൾ തന്നിന്. ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ ഞങ്ങളെ മുകൾക്കാൻ ഞങ്ങളെ മുഖവൽക്കെടുക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഒരു കാലങ്ങൾ മുന്നോട്ട് വെക്കൂല. പോലീസ് ഉദ്യോഗസ്ഥർ അവർ പറഞ്ഞെന്താ, ഇന്ന് 2 മണിക്ക് ചർച്ച ഉണ്ട്. ചർച്ച കുട്ടിയടിക്കാൻ വന്നോരെ അധികാരികളെ കേട്ടോളോ ഇരകൾ ഞങ്ങൾ പാവങ്ങൾ നിർമ്മിക്കാനായി എന്ത് ചെയ്യും?